നമസ്കാരം. ഒരിക്കലും ആരെയും ആശങ്കപ്പെടുത്തുവാനല്ല ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. മുൻകരുതൽ വേണം, മുന്നറിയിപ്പാണ് ഈ വാർത്ത. അതിന്റെ വിശദാംശങ്ങളാണ് തത്വമേ ന്യൂസ് ഈ ഒരു വാർത്തയിലൂടെ പുറത്ത് വിടുന്നത്. കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയാറിന്റെ തീരത്തുള്ള പള്ളിമണ്ണിൽ ദേവനന്ദ എന്ന പിഞ്ചുകുഞ്ഞ് നമ്മെ വിട്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ. കൊല്ലം ജില്ലയിലെ പല മേഖലകളിലും നാടോടി സംഘങ്ങൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് വിലസുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിശദ വിവരങ്ങളാണ് ഇപ്പോൾ തത്വമേ ന്യൂസ് ജനങ്ങളെ അറിയിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഒരു കൊച്ചുകുഞ്ഞിനെ സ്കൂളിൽ പോയി മടങ്ങി വന്ന ഒരു കൊച്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു നാടോടി സ്ത്രീ ശ്രമിച്ചതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നൽകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ട ശേഷം മടങ്ങി വരാം. വേറെ ആളിരിക്കൂടെ എല്ലാരും ഇപ്പൊ കേരളാവിലും ഇരിക്ക. എവിടെ ആളിരിക്ക? ഇങ്ങ ആര് കൊണ്ടുവിട്ടോ? നമ്മള് വണ്ടിയിലെ കൊണ്ടുവിട്ടോ? അപ്പടിയാ വേണ്ടത്. അവൻ പേരെന്നാ? അവൻ ഇങ്ങ കൊണ്ടുവിട്ട ആൾക്ക് പേരെന്നാ? ഷൺമുഖൻ ഡോക്ടർ. അവൻ എങ്ക ഇരിക്ക? അവര് നല്ല ഇരിക്ക എനിക്ക് തരിയാത്. അവരെങ്ക ഇരിക്ക? പൊള്ളാച്ചിലെ ഇരിക്ക. ഇപ്പടി എങ്ക വന്ന? ചുമ്മാ എതുക്ക് വരുവ? സാപ്പിടത്തക്ക് ഇങ്ക എതുക്ക് വന്ന്? കരുനാഗപ്പള്ളി കട ഇരിക്കാതാ? ഡോക്ടർക്ക് ഉങ്ങൾക്ക് എവിടെ സംബന്ധം ഇരിക്ക? നീ പോലെ ഈ സ്ത്രീ ഈ കുഞ്ഞിനടുത്ത് വന്ന് ബാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി ആ കുഞ്ഞു തന്നെ പറയുന്നു. നീ ഇന്ന കുളഞ്ഞ കൊണ്ടുപോയി നീ എന്നാ പണുവേ? ഏ ഉനക്ക് പിന്നാടിയ നിറയെ ആളിരിക്ക. ആര്? ഈ അമ്മാമ എന്റെ കൂടെ വരാൻ പറയുന്നു. മോളെ പൊള്ളാച്ചിയിലുള്ള ഒരു വ്യക്തിയാണ് ഇവരെ പറഞ്ഞയച്ചതെന്നും ഇവർക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന് പ്രാഥമികമായി വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവരെ കരുനാഗപ്പള്ളി പോലീസ് എത്തി കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. നമ്മൾ ജാഗരൂകരായിരിക്കണം, നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം, നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ പിഞ്ചുമക്കൾ സ്കൂളുകളിലും നഴ്സറികളിലും ഒക്കെ പോകുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുറ്റത്ത് നിന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നാടൊട്ടുക്ക് ഇത്തരം സംഘങ്ങൾ വിലസുന്നു. പോലീസ് ജാഗ്രത പാലിക്കുക, കൃത്യമായ അന്വേഷണം, കൃത്യമായ പരിശോധനകൾ ഒക്കെ നടത്തേണ്ടതാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഒപ്പം നമ്മുടെ മക്കളെ നമ്മളും കാത്തുസൂക്ഷിക്കണം. വളരെ ജാഗ്രതയോടെ മാത്രമിരിക്കുക, എല്ലാത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വീട്ടിൽ ജോലിയുണ്ടെങ്കിൽ അതവിടെ കിടക്കട്ടെ, പിന്നെ ചെയ്യാം. കുഞ്ഞുങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി, ബാക്കിയെന്തും. അവരോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ആരെങ്കിലുമൊക്കെ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയിരിക്കുന്നു. നാടോടി സംഘങ്ങൾ നാട് ചുറ്റുന്നു, നാടോടി സംഘങ്ങൾ എത്തിയിരിക്കുന്നു നാട് നീള നടന്ന്. എന്തിന്? ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കരുതിയിരിക്കുക, നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക, അത് മാത്രം ചെയ്യുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.